എവിടെ എത്താൻ പറ്റിയില്ല, എങ്ങനെ പോവുക, ഭയങ്കര ബ്ലോക്ക് ഒക്കെ. ഗൈസ്, ഇപ്പൊ ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചു. സോ ഇപ്പൊ രണ്ടാമതും നമ്മൾ കാശ്മീരിൽ കുടുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇന്നലെ നമ്മൾ കെങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുങ്ങി പോയിട്ടുണ്ട്. കാരണം സോനമാഗിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ കുറേ നേരം വൈകി. പിന്നെ അവിടെ എന്താ പറയുക, സുമോ കാര്യങ്ങളൊന്നുമില്ല, ബസ് സർവീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയോ അവിടെ തന്നെ ഒരു സ്റ്റേ ഒപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ കെങ്ങന് ഇതേപോലെ ശ്രീനഗറിലോട്ട് വന്നത്. ശ്രീനഗറിൽ എത്തി നോക്കുമ്പോൾ ഇവിടെ ഇതില്ല, എന്താ പറയുക, ട്രെയിൻ സർവീസ് ഇപ്പോൾ ഇല്ല, ഇനി 4 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ജമ്മു നോക്കിയപ്പോൾ അവർ ഏകദേശം 2000 രൂപയൊക്കെയാണ് ഇത് സർവീസ് ചാർജ് ആയിട്ട് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഓട്ടോയിൽ ശ്രീനഗറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ആടെ ഇങ്ങോട്ട് പോകുന്നതാണ്, മറ്റേ ജമ്മുവിലേക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെത്തിയൊക്കെ നേരെ പറയുന്നത് ജമ്മുവിലേക്ക് ഇല്ല, ജമ്മുവിലേക്ക് വണ്ടി ഇല്ല. പിന്നെ നാളെ രാവിലെ ആയിട്ട് നേരെ നമ്മൾ തിരിച്ച് വന്ന് പോവുകയാണ് മറ്റേ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ചോദ്യത്തിന് സോ ഇതാണ് അപ്പോൾ കാശ്മീരിൻ്റെ ഒരു ഡേ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പകൽ കാണാൻ എത്ര വലിയൊരു രസമൊന്നും ഇല്ലെങ്കിലും രാത്രി അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, വിൻ്റർ സീസൺ ആകുമ്പോൾ, വിൻ്റർ സീസണിൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ശരിക്കും വിൻ്റർ സീസണിലാണ് ശരിക്കും കാശ്മീരൊക്കെ വിസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് മഞ്ഞ് കാണണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 30 above ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണെങ്കിലും അവിടെ ട്രെയിൻ ഉണ്ടാവുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പോൾ തന്നെ ഈ ഒരു ഓട്ടോക്കാരൻ പറയുന്നത് ഇപ്പോൾ പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടാവും എന്നാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. മിക്കവാറും ട്രെയിൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും വെർ ഇസ് മൈ ട്രെയിൻ ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊന്നും നമ്മൾ ട്രെയിൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നത്, ഈ ഒരു ഓട്ടോക്കാരൻ പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 2:30 ട്രെയിൻ ഉണ്ടെന്നാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഇയാൾ നമ്മളെ പറ്റിക്കുകയാണോ അതോ ശരിക്കും ഉണ്ടോയെന്ന്. ശരിക്കും ടാക്സിക്കാരെ എനിക്ക് അത്ര ഒരു വിശ്വാസമില്ല. കാരണം ഇപ്പോൾ കുറച്ച് ദിവസത്തെ ട്രാവൽ എക്സ്പീരിയൻസിൽ മനസ്സിലായ ഒരു കാര്യമാണ്, ചീപ്പായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോ ടാക്സി എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവർ നമ്മളെ എത്രത്തോളം ചീറ്റ് ചെയ്യുന്നുണ്ട്. കയറി പോവാണ്, ഇവിടെ നിന്ന് ട്രെയിൻ കിട്ടുമോ നോക്കട്ടെ. അവിടെ എഴുതി വെച്ചേക്ക് 3 മണിക്കൊക്കെയാണ് ട്രെയിൻ ഉള്ളത്. എന്തായാലും നോക്കുക. ഗൈസ്, ഇപ്പോൾ ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചു. ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ പറഞ്ഞ് 2:30 ഇവിടുന്ന് ട്രെയിൻ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ നമ്മൾ ട്രെയിനിൽ കയറി, ട്രെയിനിലല്ല ഓട്ടോറിക്ഷയിൽ കയറി ഇവിടെ സ്റ്റേഷനിലെത്തി. 200 രൂപ ഞാൻ ചാർജ് പറഞ്ഞു, 300 രൂപ ഫസ്റ്റ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുറച്ച് യാത്ര ആക്കി. ഇവിടെ നോക്കുന്നേരം വലിയ പറയുക കയറ്റിയാലാന്ന്. ട്രെയിൻ ഉണ്ട് പക്ഷെ കയറ്റിയാല, അതുപോലെ അതാണ് അവസ്ഥ. സോ ഇനിയിപ്പോ 4:00 ട്രെയിനില്, ഇനിയിപ്പോ 4:00 പോലെയാട്ട് കയറ്റു. അതുവരെ നമ്മള് പള്ളി പോയാ അവിടെ കിടക്കാൻ പറ്റൂ. നമസ്കരിക്കാൻ വന്നാന്ന് പറഞ്ഞാൽ മതി, ഊത്തിക്കാപ്പും കിട്ടൂ. ഓക്കെ, കൊറേ ആൾക്കാരുണ്ട്. ഈ ഓട്ടോറിക്ഷക്കാര് കംപ്ലീറ്റ് പറ്റിച്ച് ഇവിടെ അങ്ങ് എത്തിക്കൂ. ഇവിടത്തേക്ക് നേരോ ട്രെയിൻ തൊട്ട് ഉണ്ടാകുകയില്ല. അതുപോലെയാണ് അവസ്ഥ. എങ്ങനെയുണ്ട്? എനിക്കിപ്പോ പള്ളി തന്നെ ചേരണം. ഇതോ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇതെങ്ങനെ ഇതൊന്നും മറ്റേതാണ് ചെറ്റ ഏറ്റവും കുറേ പോയിണ്ട് ഇരങ്ങൾ. പിന്നെ മിസ്സീലാണ്, എനിക്ക് അതിനെ പറ്റി വലിയൊരു ഐഡിയ അല്ല, അതുകൊണ്ട് പറയുന്നില്ല. ണെങ്കിൽ പള്ളി അത്രയൊന്ന് പോരാലോ, നിസ്കരിക്കാൻ നമുക്ക് നിസ്കരിച്ച് പോയാൽ മതി. കമന്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മളങ്ങനെ 2 മണിക്കൂർ ഉറങ്ങി. ഇനിയിപ്പോൾ 4:30 ട്രെയിൻ ഉള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 മണിയായപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം.
എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് കാശ്മീർ ടു കാശ്മീർ അല്ല ശ്രീനഗർ ടു ബനിഹാളിലേക്ക് ട്രെയിൻ പോകണം. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 2 മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കി ഇനി ടിക്കറ്റ് കിട്ടുമോ എന്ന്. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാർക്ക് പൊതുവേ എന്താ പറയുക, നമ്മുടെ ഈ കടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ താല്പര്യമുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കാശ്മീരും അതേപോലെ ഡൽഹിയിലൊന്നും കടൽ എന്ന് പറയുന്ന സംഭവമില്ല. നമ്മളിവിടെ കാശ്മീരിലൊക്കെ വരുമ്പോൾ ഈ മഞ്ഞുമലയൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ് നമ്മളത് കാണുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും ഇതേപോലെ എന്താ പറയുക, പരന്ന് കിടക്കുന്ന കടലൊക്കെ കാണുമ്പോഴാണ് വലിയൊരു കൗതുകം പോലെ ഫീൽ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ തന്നെ മഞ്ഞുമലകളൊന്നും ഇല്ലെങ്കിലും വിശാലമായിട്ടുള്ള കടലുകളുണ്ട്, അതേപോലെ തന്നെ വലിയ വലിയ മലകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, പെട്ടെന്ന് പോകണം. പെട്ടെന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ 2:30 പുറത്താക്കിയതുപോലെ 4:30 പുറത്താക്കുകയാണെങ്കിൽ പിന്നെ രക്ഷയില്ല, ഇവിടെ തന്നെ കൂടുക, അത്രയേ ഉള്ളൂ. സോ നമുക്കപ്പോൾ ശ്രീനഗറിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയോ നമ്മൾ ട്രെയിൻ കയറിപ്പോൾ ബനിഹാളിലെത്തി. അപ്പോൾ അവിടെ ഭയങ്കര ചെക്കിംഗ് ആണ്. അവിടെ മാത്രമല്ല, കാശ്മീർ കംപ്ലീറ്റ് ഒരു പട്ടാള ചിട്ടയാണെന്ന് വരെ പറയാം. ലൈനായിട്ടൊക്കെ നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമ്മളെ ലൈൻ നിർത്തിക്കും, ആ ഒരു രീതിയാണ്. സോ നമ്മളിപ്പോൾ ബനിഹാളിലെത്തി. ഇനി ഇവിടുന്ന് ടാക്സി ഞാൻ വിളിച്ച് പോകണം. വ്യൂ ഉണ്ടോ? ഫോട്ടോ എടുക്കാൻ മാത്രമൊക്കെ ഉണ്ട്. പിന്നെ ഇനി പോവാ, ചേട്ടാക്സിയാ നല്ലത്. അപ്പൊ നമുക്ക് ഇനി കൂട്ടം കൂടി ആകാ, നമ്മളടുത്ത് കുറെ ഉണ്ടാവും. നമുക്കപ്പോ ഇതിന്റെ പേരെന്തായാലും ടോബോ, ടോബോ എന്തോ ഒരു സാധനല്ലേ. എന്തായാലും ടാറ്റാ സുമോയിലാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ പോവാണെങ്കിൽ നമ്മളിവിടെ എത്തും, മറ്റേ റാമ്പൻ. അവിടെ നിന്ന് പോകണം ബുധംപൂരേക്ക്, ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ ട്രെയിൻ കയറി ഡൽഹി പോവാം. കഴിക്കുന്ന ഫുഡാട്ടെ, ആപ്പിൾ ആപ്പിളാട്ടോ. നമ്മളിപ്പോ ഏതോ ഈ ചുരത്തിൽ കുടുങ്ങിയതാണ്. ഇനിയിപ്പോ ദേശം കഴിയേണ്ടി വരുമ്പോ എല്ലാരും കൂടുതൽ തന്നെ ആണല്ലോ. ഏടാ സലയാടാ, തുരങ്കാണോ? തുരങ്കല്ലേ, കേറാൻ പറ്റുന്നില്ലാരും. എന്തോ പണിയെടുക്കുന്നുണ്ടോ. എവിടെ എത്താൻ പറ്റിയില്ല, ഇങ്ങനെ പോവുക. ഭയങ്കര ബ്ലോക്ക് ഒക്കെ എനിക്ക് 26 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ സോനാമർഗ്ഗിന്ന് വന്നിട്ട് ഏകദേശം 2 രാത്രിയായി. ഇപ്പോൾ കംപ്ലീറ്റ് ബൈ റോഡ് വരുന്നത് കൊണ്ടാണ് ഇത്രയധികം ഡിലേ ആവുന്നത്. അപ്പോൾ ഇനിയും പോകണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. എനിക്ക് തോന്നുന്നു 2.5 ദിവസത്തെ യാത്ര ഉണ്ടാവുന്നതാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ റാമ്പലിലെത്തി. റാമ്പലിൽ ഇപ്പോൾ ഏകദേശം ഇത്ര 8:30 8:30 റാമ്പലിലെത്തുന്നത്. ഇനിയിപ്പോൾ ഇത് ചെയ്യണോ, എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതിന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അതും ഇങ്ങനെ എന്താ ടാക്സി വിളിച്ച് പോകണം. ടാക്സി ആദ്യം കിട്ടുമോ നോക്കട്ടെ, വലിയ പൈസ അറിയാണേ ഇവിടെ ആടെ പോകും. ഇത്ര തന്നെ. സോ ഗൈസ്, നമുക്കിപ്പോൾ ഒരു ടെമ്പോ കിട്ടിയിട്ടുണ്ട് റാമ്പന്ന് ഉദംപൂരേക്ക്. അപ്പോൾ ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ ഒരുപാട് ടൈപ്പിലുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്, അത് മാത്രം ഒരു ഇഷ്യൂ ആയി വരുന്നുണ്ട്. സമയം ആർക്കറിയാം, ചോദിച്ചോട്ടെ. ഗൂഗിൾ പേയിൽ പൈസ അല്ലേ?
നമ്മള് കാശ്മീരിലെ റാമ്പൻ എന്ന സ്ഥലത്താണ് രണ്ട് കാണുന്നില്ല സോ നമ്മൾ ടാക്സി തന്നെ ഉദംപൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 rupees. അപ്പോ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എക്സ്പെൻസ് കൂടുട്ടോ. അല്ലാതെ ഇപ്പോ ബസ് തന്നെ ആണെങ്കിൽ കുറവായിരിക്കും. ബസ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോവാണെങ്കിൽ ചെറിയ എന്താ പൈസ മതി. ഓക്കെ, എന്തായാലും ഞാൻ ട്രെയിൻ കിട്ടുമോ നോക്കിയ. രാവിലെ 9 മണിക്ക് പോരെയല്ലേ ഇറങ്ങിയിരിക്കുന്നത്. കംപ്ലീറ്റ് ട്രാവൽ തന്നെ. ഹലോ, നമ്മളെന്നപ്പോ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പൊ രാത്രി 12:48 ആയി. 12:50 ആയി. അപ്പോൾ ഇനി നാളെ രാവിലെയാണ് ട്രെയിനുള്ളത്. അപ്പൊ ഇനി ഇവിടെ ഏടായാലും കിടക്കണം. അതേ ഇപ്പൊ പോസിബിൾ ആവും. ഇനി ഒരു കെടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവിടെയും പോയി. നടന്ന് യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങളിപ്പോ ഏകദേശം ഒരു 250 kilometers എങ്ങാനും ഇതായി ട്രാവൽ ചെയ്ത്. കംപ്ലീറ്റ് ഈ സുമോ അതുപോലെ തന്നെ ട്രെയിനിൽ വന്നിരിക്കും. മറ്റേ ബനിഹാൾ ടു ശ്രീനഗർ ട്രെയിനിൽ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ ഓരോ ട്രാവലാണ്. ആൾക്കാരുണ്ട് കേട്ടോ, എന്നാലും കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായി നമ്മൾ വിചാരിച്ച നമ്മൾ മാത്രമേ കിടക്കാനുണ്ടാവുന്ന. പക്ഷെ ഇതുവരെ ഇവിടെ വീടില്ലാത്ത കുറെ ആൾക്കാർ കിടക്കുന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതാണുമ്പോൾ അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടാവും, കുറെ ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അതുപോലെയാണ്. എന്തായാലും നമുക്ക് ഇനി അതുപോലെ പോലെ കിടക്കാം. അല്ലാണ്ട് ഇവിടെ റൂമും ഇല്ല, ക്യാൻറ്റീനും ഇതൊന്നും ഇല്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പ്ലാറ്റ്ഫോമിലായിരുന്നു കിടന്നുറങ്ങി. കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങാൻ പറ്റിയാലങ്ങനെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദംപൂരൊക്കെ ആണെങ്കിൽ ഈ പോലീസുകാരെ ഒന്നും കണ്ട് ഇന്നലെ ഞങ്ങളെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. ഐ കാർഡ് വാങ്ങിക്കൊണ്ടുപോയി, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സീനായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ട്രെയിനൊക്കെ ഉണ്ട്, ഇങ്ങനെ ബുക്ക് ചെയ്തതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ തന്നെ ഇവിടെ ഒരു ഹോളിലാക്കി തന്നെ. ഇവിടെ മറ്റേ കൊതുകിൻ്റെ ശല്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട്. അപ്പോൾ ഇന്ന് ഇനി 10:30 ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എങ്ങനെ പോകണം. 10:30 ഡൽഹിയിലെത്തു, ഡൽഹിയിൽ നിന്ന് പിന്നെ മാറി കയറണം. ഡൽഹിയിൽ നിന്ന് അങ്ങനെ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. 3 ദിവസത്തേക്കുള്ള ടിക്കറ്റ്. ഇനിയിപ്പോൾ നേരിട്ട് ഇവിടെ കോഴിക്കോട് ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര മണിയായിരിക്കും. അങ്ങനെ രാവിലത്തെ ചായ ചായ എടുത്താലോ? പാല് അടിപൊളിയാലും എപ്പോഴും ഇവിടെ കൊറേ ഉണ്ടല്ലോ. നമ്മളിപ്പോ തിരിച്ചു പോവാണ് കേട്ടോ ഇവിടുന്ന്. ഗുഡ് ബൈ ടു കാശ്മീർ. ഡൽഹിയിലേക്ക് ഒരു 12:13 യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ ഡൽഹിയിലെത്തും. പിന്നെ അവിടുന്ന് സ്റ്റേ നോക്കണം, പറ്റുകയാണെങ്കിൽ സ്റ്റേ നോക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി കിട്ടുകയാണെങ്കിൽ നാട്ടിലേക്ക്.